കരിമണലിനെ സ്വകാര്യ പങ്കാളിത്തത്തോടെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നിയമഭേദഗതി കേന്ദ്രം കൊണ്ടുവന്നത് അദാനിക്ക് വേണ്ടി. മോദിയുടെ കൂട്ടുകാരൻ്റെ കണ്ണ് മുഴുവൻ ചവറയിലെ ആ കരിമണലിലാണ്. വിഴിഞ്ഞത്തെ മുതലാളി കരിമണൽ സംസ്കരണ ബിസിനസ്സിലേക്ക് ചുവട് വയ്ക്കുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. കൊല്ലത്തും ആലപ്പുഴയിലും അദാനി കരിമണൽ ഫാക്ടറി തുറക്കാനുള്ള ശ്രമത്തിലാണ്. കേരളത്തെ കുഴിച്ചുമറിക്കാനും ഇനി അദാനിയുണ്ടാകും. വമ്പൻ വ്യവസായ സാധ്യതയുള്ള കരിമണലിൽ കണ്ണുവച്ച് അദാനി പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. കൊല്ലം ആലപ്പുഴ തീരത്തെ കരിമണൽ സംസ്കരിച്ചെടുത്ത് കയറ്റുമതി ചെയ്യാനാണ് ശ്രമം. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പേരിൽ നിരവധി പാറക്കോറികൾ അദാനി കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുണ്ട് ഇതിനകം. ഇതിന് പിന്നാലെയാണ് കേരളത്തിലെ മറ്റൊരു പ്രകൃതി വിഭവത്തിലും കണ്ണുവയ്ക്കുന്നത്. കരിമണലിനെ സ്വകാര്യ പങ്കാളിത്തത്തോടെ പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള നിയമഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് അദാനിക്ക് വേണ്ടിയാണോ എന്ന ആരോപണം പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാർ ഇതിനെ അനുകൂലിക്കുമോ എന്ന് വ്യക്തമല്ല. അത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അദാനിക്ക് ഓസ്ട്രേലിയയിലും മറ്റും കൽക്കരി പാടങ്ങളുണ്ട്. കരിമണൽ രംഗത്തേക്ക് ഇതുവരെ അദാനി കൈവച്ചിട്ടില്ല. കേരളത്തിലെ വമ്പൻ കരിമണൽ നിക്ഷേപവും വിഴിഞ്ഞം തുറമുഖവുമായുള്ള അടുപ്പവും പരിഗണിച്ചാണ് പുതിയ ബിസിനസ്സിലേക്ക് കാൽവയ്ക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ഏറെ വ്യാവസായിക സാധ്യതകളുള്ള നിക്ഷേപമാണ് കേരളത്തിലെ ധാതുമണൽ. ചവറയിലെ ധാതുമണൽ 60% ടൈറ്റാനിയം സാന്ദ്രതയുള്ളതാണ്. ലോകത്ത് തന്നെയുള്ള ഇൽമനൈറ്റ് നിക്ഷേപങ്ങളിൽ ഏറ്റവും മികവുറ്റതാണിത്. കേരള തീരത്തെ ധാതുമണലിൽ ഇൽമനൈറ്റ്, ഗാർനൈറ്റ്, റൂട്ടൈൽ, ഗ്ലൂക്കോസിൻ, സിലിമിനൈറ്റ്, സിൽക്കോൺ, മോണോസൈറ്റ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. പെയിൻ്റ് മുതൽ ബഹിരാകാശ പേടകം വരെ ഉണ്ടാക്കാൻ നമ്മുടെ തീരത്തെ ധാതുമണലിലെ ഘടകങ്ങൾ അത്യാവശ്യമാണ്. പെയിൻ്റ്, പേപ്പർ, പ്ലാസ്റ്റിക്, തുണി, അച്ചടി മഷി, റബ്ബർ, കളിമൺ വ്യവസായങ്ങൾ, ഉപഗ്രഹ പേടകങ്ങൾ, അന്തർവാഹിനി, വിമാനം, മിസൈൽ, പേസ് മേക്കർ, ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ തുടങ്ങി ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും ഇത് വേണമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കരിമണൽ ശേഖരിക്കാനുള്ള ഭൂമി ഉയർന്ന വിലയ്ക്ക് ഉടമകളിൽ നിന്ന് IRE ലീസിനെടുക്കുകയാണ് പതിവ്. മണലെടുത്ത ശേഷം സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കി അവർക്ക് തന്നെ തിരിച്ചു നൽകും. IRE ഖനനം ഇപ്പോൾ നാമമാത്രമായാണ് നടക്കുന്നത്. ഇതുമൂലം അനുബന്ധ വ്യവസായങ്ങൾ പ്രതിസന്ധിയിലാണ്. ഗുണമേന്മയുള്ള കുറഞ്ഞ ഇൽമനൈറ്റ് ഇറക്കുമതി ചെയ്താണ് കമ്പനികൾ ഉൽപ്പാദനം നടത്തുന്നത്. ഇതെല്ലാം കണ്ണുവച്ചാണ് അദാനി കരിമണൽ മേഖലയിലേക്ക് കടക്കുന്നത്. കേരളത്തിലെ കരിമണൽ ധാതു സമ്പത്ത് വിനിയോഗം പരിമിതമാണ്. ഇന്ത്യൻ റെയിൽവേ, എർട്സ് ലിമിറ്റഡും KMML, ട്രാവൻകൂർ ടൈറ്റാനിയം തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഈ രംഗത്ത് സ്വകാര്യ കമ്പനികളെ കൂടി ഉൾപ്പെടുത്തി ഉൽപ്പാദനം വിപുലമാക്കാനും നിയന്ത്രണത്തിൽ പങ്കാളിത്തം ഏറ്റെടുക്കാനുമാണ് കേന്ദ്രത്തിൻ്റെ നീക്കം. നിലവിൽ സംസ്ഥാനത്തിന് മാത്രമാണ് നിയന്ത്രണാധികാരം. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഖനനാധികാരവും. കേന്ദ്ര ഇടപെടലിന് വഴിയൊരുക്കിയ കേന്ദ്ര നിയമമായ മൈൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻ ആക്ടിൽ ഭേദഗതി വരുത്തി May 25 കരട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. കരിമണൽ ഖനന പാട്ടത്തിന് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന നിയമ ഭേദഗതിക്കെതിരെ നിയമപരമായ തുടർ നടപടി ഉണ്ടാകുമെന്നാണ് മന്ത്രി P. രാജീവ് പറയുന്നത്. ഭേദഗതിയിലെ ഭരണഘടനാ ലംഘനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിദഗ്ധരുമായി ചർച്ച ചെയ്യും. സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യങ്ങൾ ഖനിക്കുന്ന ഭേദഗതി നിർദ്ദേശങ്ങൾ അതീവ ഗൗരവമുള്ളതാണ്. ഭരണഘടനാപരമായി ഖനികളുടെയും ധാതുക്കളുടെയും ഉടമസ്ഥാവകാശം സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ്. നിയമങ്ങളും നയങ്ങളും രൂപവത്കരിക്കാനും സംസ്ഥാനത്തിന് അധികാരമുണ്ട്. രാജ്യത്തെ ഖനന നിയമങ്ങൾ പൊതുജനങ്ങളുടെ താൽപ്പര്യം പരിഗണിക്കണമെന്ന തത്വമാണ് ഭേദഗതിയിലൂടെ ഇല്ലാതാകുന്നത്. തന്ത്രപ്രധാനമായ ധാതുക്കൾ സ്വകാര്യ ഉടമസ്ഥതയിൽ ലഭ്യമാക്കുന്നത് നടപടി രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കും. തീരദേശ പ്രദേശങ്ങളിൽ ഗുരുതരമായ ആഘാതത്തിനിടയാക്കും. ലക്ഷക്കണക്കിന് വർഷങ്ങളിലെ ഭൂമിശാസ്ത്രപരമായ പരിണാമം കൊണ്ട് രൂപപ്പെട്ട കേരളത്തിൻ്റെ തീരപ്രദേശവും തീരത്തോട് ചേർന്നുള്ള ഉൾപ്രദേശങ്ങളും ആണവ ധാതുക്കളുടെ സാന്നിധ്യമുള്ളതാണ്. പാരിസ്ഥിതിക സങ്കീർണതയും പ്രാധാന്യവുമുള്ള ഇത്തരം പ്രദേശങ്ങളുടെ സംരക്ഷണം പോലും ഇല്ലാതായേക്കും. സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയില്ലാതെ കരിമണൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് ഖനനത്തിന് നൽകാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിന് ലഭിക്കും. ഇതുമൂലം ജനസാന്ദ്രതയേറിയതും അതീവ ദുർബലവും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നേരിടുന്നതുമായ തീരമേഖല സ്വകാര്യ ഖനനത്തിന് നൽകുന്നത് വഴി സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് തടസ്സമുണ്ടാകും. കരിമണൽ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകരാനിടയാകും. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് കേരള സർക്കാർ വിദഗ്ധരുമായി
കൂടിയാലോചനകൾ നടത്തുന്നത്.